എന്റെ ജീവനും ഭീഷണി നേരിട്ടപ്പോഴാണ് അച്ഛൻ ഇവിടെ കൊണ്ടിട്ടത്. ഞാൻ ഓർത്തു, ഒരുപക്ഷെ അച്ഛന്റെ സുരക്ഷിതത്വത്തിനും കൂടി ആയിരിക്കും അതെന്ന്. എന്നിട്ടും എന്നെ കണ്ടില്ല അമീർ. കീഴടങ്ങരുത്, കണക്കുകൾ തീർക്കണം. അതിനുള്ള കരുത്ത് ഇയാൾക്കുണ്ട്. പക്ഷേ ഓരോ ചുവടും സൂക്ഷിച്ചു വരാം. ഞാൻ കൂടെ ഉണ്ടാവും എപ്പോഴും. അജി, ഒന്നും കഴിക്കാത്തല്ലേ, നല്ല ക്ഷീണുണ്ടാവും. അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ ഇത് കഴിക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എങ്ങനെയും നമ്മളെ അവർ ട്രേസ് ഔട്ട് ചെയ്യും. ഭാഗ്യത്തിന് വളരെ സേഫായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. ഒരു ദേവേന്ദ്രന് പോലും ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഞമ്മക്കിത് മനസ്സിലാവുന്നില്ല, എന്ത് പേടിക്കണ്ടാ നിങ്ങൾ ഈ പറയണേ. ഞമ്മക്കൊരു സമാധാനം കിട്ടുന്നില്ല. അടി കൊണ്ട പാമ്പാ പായച്ചി, രണ്ടും കൽപ്പിച്ച ഓള് പുറത്തു ചാടിയിട്ടുണ്ടാവുക. അവൾ ഒരു കോപ്പും ചെയ്യാൻ പോകുന്നില്ലടോ. കൊഞ്ചം തുള്ളിയാ മുട്ടോളം, പിന്നെ ചട്ടിയില് 24 മണിക്കൂറിനകം അവളെ എന്റെ മുന്നിലെത്തിക്കും. എന്നിട്ട് മൂക്ക് കൊണ്ട് ഇക്ഷാവരപ്പിക്കും ഞാൻ. താൻ കണ്ടോ, മന്ത്രി ഇമാതിരി കുളൂസൊക്കെ തന്നെ പറഞ്ഞേ. ഇങ്ങക്കൊക്കെ എസ്കോർട്ടും പോലീസും പട്ടാളൊക്കെ ഉണ്ട്, ഞമ്മക്ക് എന്ത് മാങ്ങാത്തോലെ ഉള്ളത്. ഏ, ഞാനും മന്ത്രി ഇവിടെ ഉള്ളിടത്തോളം കാലം തന്റെ രോമം തൊടാൻ പോലും ഇവിടെ ഒരുത്തിനും ധൈര്യം വരില്ല. നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാലോ? ഉറപ്പല്ലേ കമ്മീഷണറെ? ഉറപ്പ് ഞാനല്ലേ പറയുന്നത്. ഓക്കെ, റബ്ബുലാലമീനായ തമ്പുരാനെ, എന്തൊക്കെ ആവത്താണോ വരാൻ പോണത്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ വേഷത്തിൽ ഇപ്പോ അജിയുടെ അച്ഛന് പോലും ഐഡന്റിഫൈ ചെയ്യാനാവില്ല. ഓക്കെ, ലെറ്റ് അസ് പ്രോസീഡ്. ഹലോ. ആ കമ്മീഷണറെ, ആ പാഴ്ച നമ്മളെ വിളിച്ചിരുന്നു. എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടുന്നില്ല. ആകെ ഒരു കോയമാന്തരം. താനിപ്പോ എവിടുന്നാ സംസാരിക്കുന്നേ? ഒരു ബൂത്തിനാ, നമ്മുടെ സെല്ല ഔട്ടാ. ആ പിന്നെ അവളെക്കട്ടെ, ഇപ്പൊ വിളിച്ച് വേറൊരു സംഗതിക്കാ. നമ്മുടെ തലപ്പരാന്ത് മാറിക്കിട്ടാൻ ഒരു സാധനം ഏർപ്പാടാക്കിയേക്കുന്നു. ആ ഒരു സ്വയംബൻ സാധനം പോർന്ന ഒരറബിച്ചി. ഖത്തറിൽ നിന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ഇറങ്ങിയതാ. തൽക്കാലം നമ്മുടെ ടെൻഷൻ ഒന്ന് മാറട്ടെ. അങ്ങനെ വഴിക്കുവാ. ഞാനും ഒരു ത്രില്ലിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ആലോചിച്ചതാ. അപ്പതേ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ ഗ്രീൻലാൻഡിൽ രണ്ട് മുറി ഏർപ്പാട് ചെയ്യും. ഒന്ന് ഞമ്മക്കും ഒന്ന് ഓലക്കും. ഓല ആദ്യം അവിടെ എത്തും, ഞമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എത്തും. സൂക്ഷിക്കണ്ടേ, താടിയാണെങ്കിലും മൂടിക്കൊടുക്കണല്ലോ. ശരി എന്നാല്. ഓക്കെ. യെസ്, കം ഇൻ. ഹലോ.
അജിത. വാട്ട്? അജിത. ലുക്ക് മിസ്റ്റർ കമ്മീഷണർ ഭദ്രൻ, എന്റെ ആദ്യത്തെ ഇരയാവാനുള്ള ഭാഗ്യം നിനക്കാണ്. താങ്ങാനാവാത്ത പാപഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു പോലീസ് ഓഫീസറുടെ ഡെഡ് ബോഡി ആയിരിക്കും നാളത്തെ പ്രഭാതത്തിൽ ലോകം കാണുന്നത്. ഒരു ആത്മഹത്യ. എന്റെ അനിയത്തി ചെയ്ത പോലെ, രാവണ്യേട്ട ചെയ്ത പോലെ, വെറും ഒരു ആത്മഹത്യ. അതിനു മുൻപ് താൻ എനിക്കൊരു മരണക്കുറിപ്പ് എഴുതി തരണം. ഒരുപാട് പാപം ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് മടുത്തു. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. ആഹാ, എന്തൊരനുസരണ. ഇനി ഞങ്ങൾ നിനക്ക് സമ്മാനിക്കാൻ പോകുന്നത് നിശബ്ദമായ, തണുത്ത, തീരെ തണുത്ത ഒരു മരണം. അമേർ, മിസ്റ്റർ ഭദ്രൻ, ഇനി എല്ലാം ഭദ്രം. മംഗളം ഭവന്തു.